നമസ്കാരം, ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. ജീവനക്കാരുടെ വിശ്രമമുറികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ KSRTC നടപടി തുടങ്ങി. കെട്ടിടം ശരിയാക്കുന്നതിന്റെ ഭാഗമായി സമീപത്തെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ കോൺക്രീറ്റ് ചെയ്യുകയും ഓഫീസിലെ വനിതാ ജീവനക്കാരുടെ വിശ്രമമുറി നവീകരിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലെയും ജീവനക്കാർക്ക് താമസിക്കുന്നതിനു വേണ്ടി പഴയ ബസ്സുകൾ AC സ്ലീപ്പർ ബസ്സുകളാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി എറണാകുളം ഡിപ്പോയ്ക്ക് ലഭിക്കുകയും ഇതിന്റെ നിർമ്മാണ നടപടികൾ തുടങ്ങുകയും ചെയ്തു. 16 ബർത്തുകളുള്ള ബസ്സിൽ ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യവുമുണ്ട്. 4 വർഷമായി മനുഷ്യാവകാശ കമ്മീഷനും മാധ്യമങ്ങളും ഇടപെട്ടിട്ടും പണമില്ല എന്ന കാരണം നിരത്തി ഒരു പണിയും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു കോർപ്പറേഷൻ. KSRTC MD ബിജു പ്രഭാകർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് സൌകര്യം ലഭ്യമാക്കുന്നത്. കൂടാതെ ഇതിന്റെ കൂടെ തന്നെ KSRTC മിൽമ മലബാർ മേഖലയും ചേർന്ന് 5 ഇടങ്ങളിൽ ഫുഡ് ഓൺ ട്രക്ക് ആരംഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പെരിന്തൽമണ്ണ, പാലക്കാട് KSRTC ഡിപ്പോകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് ആരംഭിച്ച വിൽപ്പനശാല വിജയകരമായതിന്റെ പശ്ചാത്തലത്തിലാണ് മലബാർ മേഖലയിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നത്. KSRTC ആവിഷ്കരിച്ച ഡബിൾ ഡെക്കർ ഫോട്ടോഷൂട്ട് പദ്ധതിക്ക് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 2021 January 18 വിവാഹം ഉറപ്പിച്ച വാമനപുരം സ്വദേശി ഗണേഷും ഈഞ്ചക്കൽ സ്വദേശിനി ലക്ഷ്മിയുമാണ് തലസ്ഥാന നഗരിയിൽ രാജപ്രൌഢിയിൽ സർവീസ് നടത്തിയ ഡബിൾ ഡെക്കർ ബസ്സിലെ ആദ്യ ഫോട്ടോഷൂട്ട് നടത്തിയത്. 8 മണിക്കൂർ 4000 രൂപ വാടക നൽകിയാൽ 50 കിലോമീറ്റർ ദൂരത്തിൽ ഈ സർവീസ് ഉപയോഗപ്പെടുത്താനാകും. അധികമുള്ള കിലോമീറ്ററുകൾക്ക് അധിക വാടക കൂടി നൽകണം. വരുന്ന ഡിസംബർ വരെയാണ് ഈ ഡിസ്കൌണ്ട് നിരക്ക് തീരുമാനിച്ചിരിക്കുന്നതെന്ന് KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS അറിയിച്ചു. നഷ്ടത്തിൽ കിടന്ന KSRTC മുഖച്ഛായ മാറാൻ പോകുന്നു. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് രൂപമാറ്റം വരുത്തി രുചിയുടെ കലവറ തുറക്കാൻ ഫുഡ് ട്രക്കുകളായും സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് തുടങ്ങി ന്യൂജൻ ആഘോഷങ്ങൾക്കും KSRTC ഡബിൾ ബെൽ മുഴക്കിയിരിക്കുകയാണ്. നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും തിരക്കേറിയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക, സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ചെറിയൊരു അശ്രദ്ധ വലിയൊരു വിപത്തിന് കാരണമായേക്കാം.